Namaste. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അക്ഷരാർത്ഥത്തിൽ ശരീരത്തെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും മനസ്സാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. അക്ഷരാർത്ഥത്തിൽ ശരീരത്തെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും മനസ്സാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ശരീരത്തെ സൃഷ്ടിക്കുന്നത്? നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട്, നമ്മൾ ആഹാരം കഴിച്ചല്ല ചിന്തിക്കാറെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കും മുമ്പേ, ദിസ് ഈസ് രമേശ് മേനോൻ ഫ്രം നിദ്ര യോഗ ഫൗണ്ടേഷൻ. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വിഷയം ശരീരത്തെ അക്ഷരാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും മനസ്സാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. എങ്ങനെയാണ് നമ്മുടെ മനസ്സുകൊണ്ട് ശരീരത്തെ സൃഷ്ടിക്കുന്നത്? സാധാരണഗതിയിൽ നമ്മളെല്ലാം ഇന്ന് ആഹാരം കഴിച്ചാണ് നമ്മൾ ശരീരത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ആഹാരങ്ങൾ കഴിക്കാറുണ്ട്. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ല ഉഗ്രൻ ആഹാരം കഴിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ചിലപ്പോൾ റെസ്റ്റോറൻറ്റിലൊന്നും പോയി ചില പെട്ടെന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അതുപോലെ നമുക്ക് ഇന്നിപ്പോൾ എല്ലാവരും കുറേ പേര് പാചകം ചെയ്യുന്നവരാണ്. പാചകത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് നല്ല പാചകം ചെയ്യാനും അതുപോലെ നല്ല നല്ല ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല പാചകം ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട്. അവർ ഭയങ്കര കണ്ണിങ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതവർ ആ പാചകം ചെയ്യുന്ന ശരിയായിട്ട് അതവർ അറിഞ്ഞ് അവരുടെ ആ ഒരു കൈപ്പുണ്യം തന്നെ പറയാം. അത്രയും ഒരു ഡീപ്പായിട്ട് അവർ പാചകത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത് ആസ്വദിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അതിൽ ആസ്വദിച്ച് ചെയ്യുകയാണ്, വളരെ ഇൻവോൾവ്ഡ് ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇൻവോൾവ്ഡ് ആയിട്ട് നമ്മൾ ഏറ്റവും ഡീപ്പായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന് രുചി വരുന്നത്. അപ്പോൾ നമ്മളെന്താന്ന് ഇപ്പോൾ എല്ലാവരും ഇന്ന് വീട്ടിൽ പാചകം തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ നമുക്ക് അതിന് കർമാസ് ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ വേണ്ടി നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോയി കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹോട്ടൽ, അത് പലരും വന്ന് കഴിക്കുന്നു. അപ്പോൾ അതുപോലെ ആയിരിക്കും നല്ല ഇപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ഹോട്ടലുകളുണ്ട്. ഇപ്പം അവർ പുറമേ വരുന്നവർക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുക എന്ന് തന്നെ പറയുന്നത് തന്നെ വീട്ടിലുള്ള ആഹാരം അവർ കുറച്ചും കൂടി മാനസിക ശുദ്ധി ഉണ്ടാവും. പുറത്തുനിന്ന് പറയുമ്പോൾ കുറേ കൂടി അവർ സ്ട്രെസ്സും ടെൻഷനും. ഹോട്ടലിലൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്ഥിരമായി നിങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അസുഖം വരാൻ തന്നെ കാരണം എന്താ? ഇന്നൊക്കെ പെട്ടെന്ന് ജങ്ക് ഫുഡും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വളരെ വിപുലമായിട്ട് നമുക്ക് അങ്ങനെയുള്ളതാണ് എല്ലാവരും ഒന്ന് പോയിക്കൊണ്ടിരിക്കണം. ഇന്ന് പെട്ടെന്നെല്ലാം വീടുകളിലൊക്കെ ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്നുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കുക, ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുക, എന്തെങ്കിലും കഴിക്കുക, അങ്ങനെയായിരിക്കുന്നു. അപ്പോൾ ആ ഒരു നാടൻ ശൈലിയൊക്കെ മാറിയിരിക്കുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നാടൻ ശൈലിയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ ഇന്ന് പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക, ക്വിക്കായിട്ട് കഴിക്കുക, അങ്ങനത്തെ ഒരു രീതിയായിരിക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാവരും ഇന്ന് റെസ്റ്റോറൻറ്റിനെയും ഹോട്ടലിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശരിയായ രീതി എന്ന് പറഞ്ഞാൽ ആഹാര രീതി, ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം നമുക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു ഉന്മേഷവും ഒരു എനർജിയും ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ളവരുണ്ടാക്കുമ്പോൾ നമ്മുടെ അമ്മയോ നമ്മുടെ ഭാര്യയോ നമ്മുടെ കുട്ടികളോ അങ്ങനെയുള്ളവരാരെങ്കിലും നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ അതിൽ നല്ലൊരു എനർജി ഉണ്ട്. നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും ശരീരത്തിനൊക്കെ ഉതകുന്നതുമാണ്, അതിന് അസുഖങ്ങളൊന്നും വരാത്തതുമാണ്. കാരണം അവർ മറ്റുള്ള ചിന്തകളോ അവർക്ക് സ്ട്രെയിനോ ടെൻഷനോട് കൂടിയല്ല അവർ ആഹാരം ഉണ്ടാക്കുന്നത്. അവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നു, നമ്മുടെ ആളുകൾക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു എന്നുള്ള ആ ഒരു ഭാവനയോട് കൂടി ഉണ്ടാക്കുമ്പോൾ അതിന് രുചിയും കൂടും, അതിനൊരു ആയുസ്സും കൂടും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആഹാരം, വീട്ടിലെ ആഹാരങ്ങൾ കൂടുതൽ കഴിക്കണം. ഇന്നൊക്കെ നല്ല സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നന്നായിട്ട് ആഹാരം ഉണ്ടാക്കുന്ന നല്ല പാചകം നല്ല 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 വൃത്തിയിലുണ്ടാക്കുന്ന ആളുകളുണ്ട്. നല്ല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഉണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു കൊതി തോന്നും. അത്രയും ഡീപ്പായിട്ട് നമുക്കിപ്പോൾ ഇന്നത്തെ യൂട്യൂബ് വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നല്ല നല്ല രസമായിട്ട് അവർ പാചകം ചെയ്യുന്ന കൂട്ടരാണ്. പൊതുവേ ഇപ്പോൾ അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ഒരു വീട്ടിൽ നമ്മൾ ആഹാരം ഉണ്ടാക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആഹാരം അത് വളരെ രുചികരമായിരിക്കും. അതിൻ്റെ സിൻഫുൾ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമുക്കതൊരു നല്ലതുമാണ്, പോഷകാഹാരമാണ്. അപ്പോൾ അതിന് അസുഖങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിനെ സൃഷ്ടിക്കുന്നത് മനസ്സാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബാധകമാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ ശരിയായിട്ട് പാകപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നല്ല ആഹാരം. നല്ല ആഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ആഹാരം. നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആഹാരം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ള നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഊർജ്ജം തരുന്ന ആഹാരങ്ങൾ എന്താണ്? വളരെ നാച്ചുറലായിട്ടുള്ള ആഹാരങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഊർജ്ജം തരുന്നത്. ഇന്നിപ്പോൾ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ നാടൻ പഴങ്ങളൊക്കെ ആണെങ്കിൽ ചക്ക വളരെ നല്ലതാണ്. ചക്കയ്ക്ക് വളരെ നാടൻ ചക്ക വളരെ നാടനാണ്. അതിൽ യാതൊരു വിധത്തിലെ കെമിക്കലോ വളങ്ങളോ ഒന്നും ഇടാതെ നാച്ചുറലായിട്ട് വളരുന്ന ഒരു ഫ്രൂട്ടാണ് ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആഹാരങ്ങളാണ് വളരെ നാച്ചുറൽ. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുറഞ്ഞ ഒത്തിരി അവർ അത് വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് മരുന്നൊക്കെ ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ ചക്ക എന്ന് പറയുമ്പോൾ വളരെ നാച്ചുറൽ. അപ്പോൾ അത്തരം ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിച്ച് ശീലിക്കുക, വീട്ടിലുണ്ടാക്കിയ ആഹാരങ്ങൾ കഴിച്ച് ശീലിക്കുക. പിന്നെ നമ്മൾ ഒത്തിരി ഒരു കൂടുതൽ ഇതുപോലെയുള്ള ലളിതമായിട്ടുള്ള ആഹാരമാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനുള്ളതെന്നാണ്. അപ്പം മനസ്സിനെ ശരീരം പുഷ്ടിപ്പെടുന്നത് എപ്പോഴാണ്? നമ്മുടെ മനസ്സുകൊണ്ടാണ് ശരീരത്തിനെ പുഷ്ടിപ്പെടുന്നത്. ഇപ്പോൾ ശരീരം പുഷ്ടിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് തടിച്ച് വണ്ണം കൂടി ഇരിക്കുക എന്നുള്ളതല്ല. ഒരു ചിലർ പറയും, ഓ അദ്ദേഹം ഭയങ്കര ആരോഗ്യവാനാണ്, അദ്ദേഹം എന്തൊരു തടിയാണ്, നല്ലൊരു മിടുക്കനാണെന്ന് പറയും. അപ്പോൾ ഒരുപാട് തടിയും ഇങ്ങനെ കവിളൊക്കെ തടിച്ചു, അതല്ല ആരോഗ്യം എന്ന് പറയണത്. ആരോഗ്യം എന്ന് പറയണത് നല്ല ഇൻറ്റേർണൽ സ്ട്രെങ്ത്ത്. അവരൊത്തിരി തടിയൊന്നും ഉണ്ടാവില്ല, അവരിങ്ങനെ നല്ലൊരു ഇതായിരിക്കും, നല്ല ഫിറ്റായിട്ട് ഇരിക്കുക, അവർക്ക് നല്ല ഇൻറ്റേർണലി നല്ല സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ്, അതാണ് ശരിക്കുള്ള ആരോഗ്യം. മറ്റുള്ളതെന്ന് പറഞ്ഞാൽ തടി, കാണുമ്പോഴുള്ള തടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രകൃതിയാണ്. അതിനല്ല ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യം എന്ന് പറയുന്നത് എപ്പോഴും തടിയുള്ളവർ ആരോഗ്യം അല്ലാത്തവരെന്നല്ല ഞാൻ പറയണത്. തടിയുള്ളവരും ആരോഗ്യമുള്ളവരാണ്. പക്ഷേ അവർ ഇൻറ്റേർണലി നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് നല്ല ആരോഗ്യം എന്ന് പറയണത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും ലളിതമായിട്ടുള്ള രീതിയും ലളിതമായിട്ടുള്ള ആഹാരവും ഇതൊക്കെ കഴിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ശരീരം നല്ല പുഷ്ടിപ്പെടുന്നു. നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തെ അങ്ങനെയാണ് നമ്മൾ ഉണർത്തി ഒരു ആരോഗ്യവാനാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെ സൃഷ്ടിക്കുന്നത് മനസ്സാണ്. മനസ്സുകൊണ്ട് നമുക്ക് ശരീരത്തെ എങ്ങനെ വേണമെങ്കിൽ പോഷിപ്പിക്കാം. ഇപ്പം നമ്മുടെ മനസ്സ് ഡള്ളായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ശോഷിച്ച് പോവും. മനസ്സ് ഡള്ളാകുമ്പോൾ ശരീരം ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് നല്ല മനസ്സും ഉണ്ടാവില്ല. അപ്പം ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിനെ നന്നാക്കിക്കൊണ്ടിരിക്കുക. മനസ്സിനെ നന്നാക്കണമെങ്കിൽ ഇതുപോലെ നല്ല ആഹാരങ്ങൾ, നല്ല വ്യായാമം, നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, നല്ല കൂട്ടുകെട്ട്, നല്ല അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക, നല്ല വായു ശ്വസിക്കുക. അപ്പോൾ മനസ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് നല്ല ആരോഗ്യം അവിടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നല്ല ശരീരവും നല്ല ആരോഗ്യവും സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമസ്തേ.